നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിലൂടെ ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ മുന്നേം ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഐഷയുടെ ഡീറ്റെയിൽസ് ആണ്. ഐഷയ്ക്ക് 47 വയസ്സാണ്. മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത്. ആളുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ക്വാളിഫിക്കേഷൻ SSLC താഴെയാണ്. മതപഠനം 5 തന്നിട്ടുണ്ട്. ഇവരെ കാണാനൊക്കെ നല്ല വെളുത്ത് സുന്ദരിയാണ്. കണ്ടാൽ തീരെ പ്രായം തോന്നിക്കുന്നില്ല. സാമ്പത്തികമായിട്ട് മിഡിൽ ക്ലാസ് വിഭാഗത്തിലാണ് വരുന്നത്. ഇവർ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഇവർക്കുള്ളത്. വീട്ടിൽ ഇവരും മക്കളുമാണ് ഉള്ളത്. രണ്ട് കുട്ടികളാണ് ഉള്ളത്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 53 വയസ്സ് വരെയുള്ള തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത്. മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുള്ളതായിട്ട് പറയുന്നില്ല. ഇവരെ കൂടെ നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിലും കൊണ്ടുപോകുന്ന പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട്. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് റഷീദയുടെയാണ്. റഷീദയ്ക്ക് 46 വയസ്സാണ്. സുന്നി വിഭാഗത്തിലാണ് വരുന്നത്. കാണാനൊക്കെ നല്ല ഫെയറായിട്ടുള്ള യുവതിയാണ്. മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണ് വരുന്നത്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത്. 56 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും. മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുള്ളതായിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതുപോലെ നിങ്ങളുടെ ബയോഡാറ്റയും നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ്. അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും. പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.